ചോദ്യത്തിൻ്റെ ബി ഭാഗം അല്പക്കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവയിൽ പോളാർ സ്വഭാവം പ്രകടിപ്പിക്കാൻ കഴിവുള്ള സംയുക്തം ഉണ്ടാക്കുന്ന മൂലക ജോഡി ഏത്? എപ്പോഴും അയോണിക സംയുക്തങ്ങൾ 1.7 ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസമുള്ള മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ്. എന്നാൽ 1.7 കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസമുള്ളപ്പോൾ സംയുക്തം ഉണ്ടാവുകയും, എന്നാൽ ഇവയിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം പരസ്പരം പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു പ്രതിഭാസം കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകത്തിന് ഭാഗികമായി നെഗറ്റീവ് ചാർജും ഇലക്ട്രോ നെഗറ്റിവിറ്റി താരതമ്യേന കുറഞ്ഞ മൂലകത്തിന് ഭാഗികമായ പോസിറ്റീവ് ചാർജും ലഭിക്കുകയും അങ്ങനെ സംയുക്തം പോളാറായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 1.7 അടുത്ത് വരുന്ന, ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ വ്യത്യാസം 1.7 അടുത്ത് വരുന്ന മൂലക ജോഡികൾ തമ്മിലാണ് പോളാർ സംയുക്തത്തെ ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയും. ഈ ചോദ്യത്തിൻ്റെ സി ഭാഗം, ഇവ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണെങ്കിൽ ഗ്രൂപ്പിൽ അവയുടെ ക്രമീകരണം എഴുതുക. നമുക്കറിയാം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോ നെഗറ്റിവിറ്റികൾ പരിശോധിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്, അതായത് ഇവിടെ ഏറ്റവും കൂടിയത് 3.5, രണ്ടാമത് വരുന്നത് 3, അടുത്തത് 2.1, പിന്നെ 0.9. അപ്പോൾ അവിടെ മൂലകങ്ങളുടെ പ്രതീകങ്ങളാണ് നാം എഴുതേണ്ടത്. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു, അതായത് സി, ഡി, ഇ, ബി എന്നതാണ് ശരിയായ ക്രമം. അപ്പോൾ അങ്ങനെ ഈ ചോദ്യത്തിൻ്റെ സി പാർട്ട് ഈ രൂപത്തിൽ ഉത്തരം എഴുതേണ്ടതാണ്. അപ്പോൾ വളരെ ചിന്തിച്ച് മാത്രം ഉത്തരം എഴുതേണ്ട ഒരു ഭാഗമാണ് ബി ഭാഗവും. അടുത്ത ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. നാലാമത്തെ ചോദ്യം, ചില ആറ്റങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ ക്രമീകരണം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. പി, ക്യു, ആർ, എസ് എന്നിവയാണ് മൂലകങ്ങൾക്ക് പ്രതീകമായി നൽകിയിരിക്കുന്നത്. ഇവ യഥാർത്ഥ പ്രതീകങ്ങൾ അല്ല. അപ്പോൾ ഈ ഇലക്ട്രോൺ വിന്യാസം പരിശോധിച്ച് ഇവയിൽ തെറ്റായ ക്രമീകരണങ്ങൾ ഏവ എന്ന് കണ്ടെത്തുക. തെറ്റായ ക്രമീകരണം രണ്ട് വിധത്തിലാവാം. ആഫാതത്വം പാലിക്കപ്പെടാതെ എഴുതുന്നവ, ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പാലിക്കാതെ എഴുതുന്നവ, ഇവയെല്ലാം തെറ്റായ ക്രമീകരണത്തിൽ പെടുന്നു. ഉദാഹരണമായി പി 1s2, 2s2, 2p5, 3s2 എന്നാണ് തന്നിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം. 2p6 ആയതിനു ശേഷം മാത്രമേ 3s ൽ ഇലക്ട്രോൺ പ്രവേശിക്കുകയുള്ളൂ. അതിനാൽ പി എന്നത് തെറ്റായ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകമാണ്. അടുത്തതായി ക്യു എന്നത് 1s2, 2s2, 2p6. അത് കൃത്യമായി ആഫാതത്വവും ഇലക്ട്രോണുകളുടെ എണ്ണവും പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ക്യു ശരിയായ ഇലക്ട്രോൺ വിന്യാസമാണ്. ആർ 1s2, 2s2, 2p6, 3s2, 3p6, 3d4. അവിടെ 3p സബ്ഷെൽ പൂർത്തിയായാൽ തൊട്ടടുത്ത ഊർജ്ജമുള്ളത് 4s എന്ന സബ്ഷെല്ലിനാണ്. അത് പൂർത്തിയായതിന് ശേഷം മാത്രമേ 3d-ലോട്ട് ഇലക്ട്രോൺ പ്രവേശിക്കൂ. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ആർ എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസവും ഇവിടെ നൽകിയിരിക്കുന്നത് തെറ്റാണ്. എസ് 1s2, 2s2, 2p4. അത് ശരിയായ ക്രമം പാലിക്കപ്പെട്ട ഇലക്ട്രോൺ വിന്യാസമാണ്, ശരിയാണ്. ഈ ചോദ്യത്തിലെ ബി ഉപചോദ്യം, ഇവയിൽ 18 ഗ്രൂപ്പ് മൂലകമേത്? 18 ഗ്രൂപ്പ് മൂലകം എന്നത് പൂർണ്ണമായ അഷ്ടക സംവിധാനം പൂർത്തിയാക്കിയ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. 1s2, 2s2, 2p6 എന്നത് ആ രണ്ടാമത്തെ ഷെല്ല് പൂർത്തിയായ ഇലക്ട്രോൺ വിന്യാസത്തെ സൂചിപ്പിക്കുന്നതിനാൽ 18 ഗ്രൂപ്പ് മൂലകം ക്യു എന്നതാണ്. ഈ ചോദ്യത്തിലെ സി എന്ന ഉപചോദ്യം, എസ് എന്ന മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഇത് ലോഹമോ അലോഹമോ? അപ്പോൾ എസ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കുക. 1s2, 2s2, 2p4 എന്നതാണ്. അപ്പോൾ 2p4 ബാഹ്യതമ ഷെല്ലിലാകെ ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ബാഹ്യതമ ഷെല്ലിലാകെ 6 ഇലക്ട്രോണുള്ള ഒരാറ്റം തീർച്ചയായും അഷ്ടക സംവിധാനം പൂർത്തിയാക്കുന്നത് 2 ഇലക്ട്രോണുകൾ കൂടെ നേടിക്കൊണ്ടായിരിക്കും. അപ്പോൾ 2 ഇലക്ട്രോൺ നേടുന്ന ഒരു മൂലകം തീർച്ചയായിട്ടും അലോഹമായിരിക്കും. രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന മൂലകങ്ങൾ ലോഹങ്ങളും അത് നേടുന്നവ അലോഹങ്ങളുമായിരിക്കും. അതിനാൽ എസ് എന്ന ഈ മൂലകം പീരിയോഡിക് ടേബിൾ ഉൾപ്പെടുന്ന മൂലകം അലോഹമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ബ്ലോക്ക് നിർണ്ണയിക്കുന്നത് ഏറ്റവും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ പ്രവേശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇത്
പി എന്ന സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പ്രവേശിച്ചിരിക്കുന്നത്. അതിനാൽ ഈ മൂലകം പീരിയോഡിക് ടേബിളിൻ്റെ പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ചോദ്യത്തിലെ തെറ്റായ ക്രമീകരണങ്ങൾ ഉള്ള മൂല ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകങ്ങൾ പിയും ആറുമാണ്. ബി ആയ പോളാർ സ്വഭാവം ഇവയിലെ 18-ാം ഗ്രൂപ്പ് മൂലകം എസ്, അതായത് പൂർണ്ണമായ ഷെല്ലുള്ള ക്യു എന്ന് പ്രതിനിധാനം ചെയ്യുന്ന മൂലകമാണ്. അതേപോലെ എസ് എന്ന മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു, ഇത് ലോഹമോ അലോഹമോ. എസ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് അത് പി ബ്ലോക്ക് മൂലകമാണെന്നും അത് രണ്ട് ഇലക്ട്രോൺ കൂടെ നേടിക്കൊണ്ട് അഷ്ടക സംവിധാനം പൂർത്തിയാക്കുന്നതിനാൽ ഇത് പിന്നെ അലോഹമാണെന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതി, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി, ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ കണ്ടെത്തുക, അതോടൊപ്പം അയോണീകരണ ഊർജം കണ്ടെത്തുക, അല്ലെ അയോണീകരണ ഊർജം ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് കണ്ടെത്തി എഴുതുക, ഇലക്ട്രോൺ ഏറ്റിവിറ്റിയിലെ വ്യത്യാസം മനസ്സിലാക്കുക, ഇലക്ട്രോൺ ഏറ്റിവിറ്റിയിലെ വ്യത്യാസം 1.7 മുകളിലാണെങ്കിൽ അവ അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും, വ്യത്യാസം 1.7 കുറവാണെങ്കിൽ അവ സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നും തിരിച്ചറിയുക. അതോടൊപ്പം ഇലക്ട്രോൺ ഏറ്റിവിറ്റി വ്യത്യാസം 1.7 കുറവാണ് എന്നാൽ ഏകദേശം അടുത്തു വരുന്ന 1.5, 1.2 ഈ ഒരു റേഞ്ചിൽ വരുന്ന മൂലകങ്ങൾ, ഇലക്ട്രോൺ ഏറ്റവും വ്യത്യാസം വരുന്ന മൂലകങ്ങൾ സഹസംയോജക സംയുക്തങ്ങളാണെങ്കിലും അവ പോളാർ സംയുക്തങ്ങളായി മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം അയോണിൻ്റെ പ്രതീകം എഴുതേണ്ടി വരുമ്പോൾ ആറ്റത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഏറ്റവും പുറത്ത് ഷെല്ലേത്, അതിൽ നിന്ന് ഏത് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺ തീർച്ചയായും ഭാഗിക മെഷലിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. രണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണെങ്കിൽ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിരിക്കും. ഇനി ഭാഗിക മെഷലിൽ ഒന്നോ രണ്ടോ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂവെങ്കിൽ അവ ആ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറും. ഇവ തീർച്ചയായും ലോഹങ്ങളായിരിക്കും. അതേപോലെ ഭാഗിക മെഷലിൽ 6-7 ഇലക്ട്രോണൊക്കെ ഉള്ള ആറ്റങ്ങൾ, ആ കുറവുള്ള 8-ആവാൻ കുറവുള്ള 2 അഥവാ 1 ഇലക്ട്രോണുകൾ നേടിക്കൊണ്ട് അഷ്ടക സംവിധാനം പൂർത്തിയാക്കും. അപ്പോൾ അവയുടെ അയോണുകളുടെ പ്രതീകം എഴുതുമ്പോൾ ഉദാഹരണമായി